ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിങ്ങളുടെ കയ്യിൽ വിഷ്വൽസ് ഉണ്ടാവില്ലേ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുകാരെല്ലാം അഴിമതിക്കാരെല്ലാം ബിനാമി ഇടപാടുകൾ നടത്തിയവരെല്ലാം 300 കോടി രൂപ എവിടെയാണ് പോയത് എന്ന് ശരിയായി ചോദ്യം ചെയ്യുമ്പോൾ മൊയ്തീനെ ചോദ്യം ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വെളിച്ചത്തു വരും മൊയ്തീൻ മാത്രമല്ലല്ലോ മൊയ്തീനെ സതീശൻ ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് മറച്ചു വെക്കുകയാണ് ഇടനിലക്കാരൻ സതീശനെ എസി മൊയ്തീനെ ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തത് കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള സതീശൻ എങ്ങനെയാണ് ഈ കരുവന്നൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പിലെ പ്രധാനപ്പെട്ട പ്രതിയായി മാറുന്നത് പ്രധാനപ്പെട്ട പങ്കാളിയായി സതീശൻ എങ്ങനെ മാറുന്നു ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ സത്യം ബോധ്യപ്പെടും ഉന്നത നേതാക്കന്മാരാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചതാണ് ഈ 300 കോടി രൂപയുടെ തട്ടിപ്പ് എസി മൊയ്തീൻ എന്ന് പറയുന്ന ഒറ്റക്കൊരാൾ നടത്തിയതല്ല ശ്രീ ഇപി ജയരാജൻ തൃശ്ശൂർ ജില്ലയുടെ ചുമതലക്കാരനായി ആ ജില്ലയിൽ വന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പിന്റെ ഗൂഢാലോചന നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പല ബാങ്കുകളും പല സഹകരണ സ്ഥാപനങ്ങളും കൊള്ള ചെയ്തു പരീക്ഷിച്ച് വിജയിച്ച മാതൃകയാണ് തൃശ്ശൂരിൽ നടപ്പാക്കിയത് റെപ്കോ തട്ടിപ്പ് 400 കോടി രൂപയാണ് കേരള സർക്കാർ ഈ ഖജനാവിൽ നിന്ന് നമുക്ക് കിറ്റ് കൊടുക്കാനുള്ള കാശില്ല കെഎസ്ആർടി ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കാശില്ല 400 കോടി രൂപയാണ് ഈ കൊള്ളക്കാർക്ക് റെപ്കോ തട്ടിപ്പ് നടത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് നീക്കി വെച്ചു കൊടുത്തത് പരിയാരം മെഡിക്കൽ കോളേജ് എത്ര കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ ചെലവഴിച്ചത് സഹകരണ കൊള്ളയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പാവപ്പെട്ടവരുടെ നിക്ഷേപം എടുത്ത് അവരുടെ ആധാരം എടുത്ത് വേറെ പലിശക്ക് കൊടുത്ത് കോടികൾ റിയൽ എസ്റ്റേറ്റിൽ മുടക്കി ചെറിയ മീനുകളല്ല വൻ സ്രാവുകളാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പങ്കാളികളായിട്ടുള്ളത് ഒരക്ഷരം യു ഡി എഫ് മിണ്ടുന്നില്ല ആ അനിൽ അക്കരെ മാത്രം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനൊന്നും വലിയ വർത്തമാനം പറയുന്നില്ല കാരണം കേരളത്തിലെ സഹകരണ കൊള്ളയെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങളെ രണ്ട് മുന്നണികളുടെയും പോയി മുഖം പിച്ചി ചീന്തപ്പെടും അത്ര വലിയ കൊള്ളയാണ് പാവപ്പെട്ടവരുടെ കാശെടുത്ത് എൽ ഡി എഫും യു ഡി എഫും നടത്തിയിരിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല ഇ പി ജയരാജൻ എന്ന് മറുപടി പറയണം ആരാണ് സതീശൻ എന്നുള്ള കാര്യം മന്ത്രി ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ കക്ഷികൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എൽ ഡി എഫ് നേതാക്കന്മാർ വ്യക്തമാക്കണം വ്യാപകമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത് രണ്ട് ജില്ലാ സെക്രട്ടറിമാർക്ക് ഇതിൽ പങ്കുണ്ട് ഈ ആരോപണങ്ങളെല്ലാം പറയുമ്പോൾ അത് ബി ജെ പി സംഘപരിവാറിന്റെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 300 കോടി കൊള്ളയടിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സംഘപരിവാർ ഗാന്ധിവധം ബി ജെ പി ഗൂഢാലോചന എന്നൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ പതിവ് ന്യായവാദങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നു ഇ പി ജയരാജന്റെ വളരെ വളരെ അടുത്ത ആളാണ് സതീശൻ നിങ്ങൾക്കറിയാത്തല്ലോ മൊയ്തീൻ ആരാണ് സതീശനും മൊയ്തീനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്താണ് സതീശനെ തൃശ്ശൂരിലുള്ള ചുമതല അപ്പൊ അവരൊക്കെ ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയണം ഈ പണം എങ്ങനെ പോയി ഒന്നുമില്ലെങ്കിൽ അവിടെ 4-5 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തില്ലേ ഇത്രയെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയേണ്ടതല്ലേ സ്വന്തം പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ കഴിയാതെ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായില്ല അവിടെ കരുവന്നൂരിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പഴയ വിഷ്വൽസ് ഒന്ന് എടുത്തു നോക്കണം എ സി മൊയ്തീൻ്റെ പ്രചാരണം ബിന്ദുവിൻ്റെ പ്രചാരണമൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ ഈ സഹകരണ കൊള്ളക്കാരൊക്കെ അവിടെ പ്രചാരണത്തിൽ ഇറങ്ങിയത് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ¿Qué es lo que
കരിവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എസി മൊയ്തീന് പുറമേ ഇപി ജയരാജനും ഇതിൽ ബന്ധമുണ്ട് എന്ന ആരോപണമാണ് കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. സതീശൻ എന്ന കണ്ണൂരുകാരൻ മൊയ്തീന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? ബിന്ദുവിൻ്റെ ആർ ബിന്ദുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാകും എന്നാണ് അദ്ദേഹം ഒളിയമ്പുകൾ എഴുതുകൊണ്ട് ഇപ്പോൾ പറയുന്നത്. ഒപ്പം കരിവന്നൂർ സഹകരണ ബാങ്കിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടക്കുന്ന സഹകരണ കൊള്ളയാണ് നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ഇതിനെതിരെ വി ഡി സതീശനും കോൺഗ്രസും ആരോപണങ്ങൾ ഉന്നയിക്കാത്തത് സഹകരണ വകുപ്പിലെ ഇരുപക്ഷങ്ങളും യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന സഹകരണ കൊള്ളയുടെ സഹകരണങ്ങൾ കൂടി കൊണ്ടുകൂടിയാണ് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കെ സുരേന്ദ്രൻ ഇ ഡി മൊയ്തീനെതിരായ ഇ ഡിയുടെ നടപടികളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതുപ്പള്ളിയിൽ കെ സുരേന്ദ്രൻ്റെ സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം.